ഞാൻ പല സ്ഥലത്ത് പോയിട്ടാണ് വന്നത്. ആകെ എല്ലായിടത്തും കൊറോണയുടെ പ്രശ്നമാണ്. ഇത് 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 ഞാൻ ശരിയായിക്കോളാം. നീ ഒരു കാര്യം ചെയ്യും, ആ ചുവന്ന ബേസിന് വെള്ളവും കുറേ സോപ്പ് പോട്ട് എടുക്ക്. ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാനേ വെള്ളത്തിലിട്ട് കഴുകാനൊക്കെ ഉണ്ട്. നീ മറിക്കി മറിക്കി മറിക്കി. ഇതിങ്ങനെയൊക്കെ കഴുകേണ്ട വല്ല ആവശ്യമുണ്ടോ? കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയാൽ മതി. ഞാൻ അങ്ങനെയാണ് കഴുകാറ്. ഇത് വൃത്തിയായിട്ട് കഴുകണം, വൃത്തി വേണം. ഞാനും എൻ്റെ അമ്മയ്ക്ക് നല്ല വൃത്തിയുള്ള ആൾക്കാരാണ്. എന്ത് നിന്റെ കൂടെ കൂടിയോ എൻ്റെ വൃത്തി പകുതി പോയി. മുഴുവൻ പോയി എന്നാണ് പറഞ്ഞോ? മുഴുവൻ പോയി എന്ന് പറഞ്ഞോ? ശരി, മുഴുവൻ പോയിക്കോട്ടെ. അയ്യേ, ഇത് പച്ചക്കറി. ഇതിന് സാനിറ്റൈസർ ഇട്ടാലോ? ആ മണമൊക്കെ വരും. ഇതിന് വൃത്തി എന്നല്ല പറയാ, OCD എന്നാണ് പറയാ. OCD ഒന്നും എനിക്കില്ല. ഫിഷ് വാങ്ങണമെന്ന് പറഞ്ഞിട്ടോ അതൊന്നും വാങ്ങിച്ചില്ലല്ലോ. ആ കോസ്റ്റൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കൊറോണ വരുന്നേക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നീ ഫിഷ് കഴിച്ചാൽ മതി കേട്ടോ. അപ്പുറത്തെ ഫ്ലാറ്റിലൊക്കെ വാങ്ങണ്ട, അവിടെ നിന്നൊക്കെ നല്ല ഫിഷ് പൊരിക്കണം, മണം വരാറുണ്ട്. എനിക്ക് ഫിഷ് വേണം. നിനക്ക് ഫിഷ് വേണമെന്ന് പറഞ്ഞാലേ ഇപ്പൊ നല്ല അവസ്ഥയല്ല. നമുക്ക് ആർക്കും ഒരാൾ കൊറോണ വന്നാലോ, അതുകൊണ്ട് ഫിഷ് ഒക്കെ നമുക്ക് പിന്നെ വാങ്ങാം കേട്ടോ. ചിക്കൻ വേണേ വാങ്ങിച്ചേരാം. ചിക്കൻ വേണ്ട. ചിക്കൻ നല്ലതല്ലേ? വേണ്ട. ഓക്കേ, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ലേ പച്ചക്കറി വാങ്ങാൻ പറഞ്ഞ. കൊറേ ഉണങ്ങിയ പച്ചക്കറി മേടിച്ചോണ്ട് വന്നിരിക്കണം. സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് ഞാൻ പറയണ്ട. ഞാൻ ആദ്യം പോയി സൂപ്പർ മാർക്കറ്റിലാണ്. അവിടെ ചെന്നപ്പോ ഒരു പൂരത്തിലുള്ള ആൾക്കാരുണ്ട്. അത് മാത്രല്ല, നമ്മുടെ താഴത്തെ ഫ്ലാറ്റിലെ തുഷാരി സജീവില്ലേ, ആ രണ്ടുപേരും അവിടെ ഉണ്ട്. ആ തുഷാരിയാണെങ്കിൽ ആ ഫ്ലാറ്റ് ആ പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ പാറി പറഞ്ഞ് എല്ലാത്തിനും തൊട്ട് നടക്കുക. എന്നിട്ട് എന്നെ കണ്ടു, എന്നെ കണ്ടിട്ടുണ്ടല്ല, അവൾ ഓടിയിട്ട് വന്നു. എന്നിട്ട് മാസ്ക് ഊരിട്ട് ഓടി വന്നിരുന്നു. അത് കണ്ടതുണ്ടല്ലോ, അവളെ കണ്ടതിനെ എനിക്ക് കൊറോണയുടെ പോലെ തോന്നും. ഞാൻ ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. എല്ലാവരും അവിടെ നിന്നപ്പോൾ വാങ്ങണ്ടല്ലോ, നമ്മൾ മാത്രം ഈ ഉണങ്ങിയ പച്ചക്കറി എന്തിനാ വാങ്ങണേ? എൻ്റെ അഞ്ചു, ഇത് ഞാൻ ഉണ്ടല്ലോ, ഈ പച്ചക്കറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ദൂരം ഉള്ളിൽ പോയിട്ട്, നമ്മുടെ ആ പഴയ വീടില്ലേ, അവിടെ നിൽക്കണ ആ ഫ്ലാറ്റില്ലേ, ആ കാതറാക്കൻ്റെ കടയില്ലേ, ആ ഷോപ്പ്, ആ കാതറാക്കൻ്റെ ഷോപ്പ് എന്നത് വാങ്ങിച്ച്. അയാളുടെ കടയിൽ മനുഷ്യൻ പോകാറില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയിട്ട് വാങ്ങിച്ചത്. അത്രയും ശ്രദ്ധിക്കുന്ന എന്നോടാണ് അവൾ ഈ കടന്നീ പറയുന്നത്. നിങ്ങൾക്ക് കൊറോണ വരാണ്ട് നോക്കണം എന്നൊരു തോന്നൽ മാത്രമേ ഉള്ളൂ. പിടിക്കല്ലേ പിടിക്കല്ലേ, ഒന്നും കൂടെ കഴുകണ്ട കേട്ടോ. മാത്രമേ ഉള്ളൂ എനിക്ക്. ഇത്ര ഉണങ്ങിയ പച്ചക്കറി ഇവിടെ ഒരു സ്ഥലത്തൊന്നും കിട്ടൂല. ഉണങ്ങിയതാണെങ്കിൽ ഇതിൽ കൊറോണ ഇല്ല. അപ്പോൾ കൊറോണ വിമുക്തമായ ഒരു ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ വീട്, അതാണ് ഞാൻ കാണുന്ന സ്വപ്നം. എന്താണ് ഇവിടെ ഉണ്ട്? കേറി വാ. പറ്റൂല, ഞാൻ അങ്ങോട്ട് കേറണമെന്നില്ല. അജിനേട്ടൻ, ആ മനുഷ്യനെ കണ്ടി വിളിക്കണം. എന്ത് കാര്യം? കാര്യൊക്കെ പറയാം, ആദ്യം മനുഷ്യനെ കണ്ടി വിളിക്കണം. അപ്പാ, ഏ തുഷാർ വന്നേക്കണം, വേഗം വാ, എന്താ സോൾവ് ചെയ്യട്ടോ. തുഷാരെ, നീ കൈ അടിക്കും, നീ സാനിറ്റൈസ് ചെയ്തു. എന്റെ മാസ്ക് ഇവിടെ, മാസ്ക് കൊണ്ടാണ് വന്നിരിക്കാനാണ് ഇങ്ങോട്ട്. എന്റെ മേലെ ഒരു വൈറസും ചിലപ്പം കേറൂല. അതെങ്ങനെ? ബാറ്റിയുടെ മേത്ത് വൈറസ് കേറുമോ? വൈറസുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയില്ല മറ്റു വൈറസ്. ഓ, അവള് ചളി അടിച്ചിരിക്കുകയാണ്. എനിക്ക് അതൊന്നും കേൾക്കണ്ട, ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം മതി. എന്ത്? ഇന്ന് കോട്ടയ്ക്കല് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇല്ലായിരുന്നോ അജിനേട്ടൻ? ഇല്ല, ഞാൻ എവിടെ പോയിട്ടില്ല. പോയിട്ടുണ്ട്, ഞാൻ കണ്ടു. ഞാൻ പോയിട്ടില്ല പോയിട്ടില്ല പോയിട്ടില്ല. പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, ഒരാളെ പോലെ ഇപ്പൊ 7 പേരുണ്ടാവും. 7 ആൾക്കാർ ഇവിടെ മൊത്തത്തിൽ ചുറ്റി നടക്കല്ലേ. നീ പോയി ആദ്യം കൈ കഴുകി, അത് സംസാരിക്കും. എന്റെ അഞ്ചു ചേച്ചി, ഞാൻ ഈ അജിനേട്ടനെ അവിടുന്ന് കണ്ടതാണ്. ആ എന്നെ കണ്ടുടനെ ഒറ്റ ഓട്ടം ഓടി. എന്തോ ഒരു കള്ളത്തരണ്ട് ഉറപ്പാണ്, ഉറപ്പാണ്. നമുക്ക് ചോദിക്കാം, അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നീ ചോദിക്കാം കേട്ടോ. ശരിക്കും? ആ, ഞാൻ ചോദിക്കാം. എന്താണ് രണ്ടും കൂടെ കണ്ണുരുട്ടി കാണിക്കുന്നത്? എന്തിനു കട നിങ്ങക്ക്? അജിനേട്ടാ, അജിനേട്ട നിന്നെ അവിടുന്ന് കണ്ടോ ഇല്ലയോ സത്യം പറയണം. ഇത് പൊന്ന് തുഷാരനോട് എത്ര തവണ ഞാൻ പറഞ്ഞു നിന്നെ കണ്ടില്ല 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 എന്ന്? വെറുതെ കള്ളത്തരം പറയാൻ കേട്ടോ.
എന്നോട് പറഞ്ഞല്ലോ സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെ ഒരു പൂരത്തിന് ആളുള്ളത് കൊണ്ടാണ് കാതറാക്കൻ്റെ അവിടെ പോയതെന്ന്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ഒന്നും പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ല. ഇപ്പൊ മനസ്സിലായോ ആര് പറഞ്ഞതാ ശരി? ഇത് എന്നോട് പറഞ്ഞാണല്ലോ സൂപ്പർ മാർക്കറ്റിൽ പോയിന്ന് വന്ന ഉടനെ അവിടെ പൂരത്തിന് ആളുള്ളത് കൊണ്ടാണ് ഈ ഉണക്ക പച്ചക്കറി വാങ്ങിയതാണല്ലോ പറഞ്ഞത്. അപ്പൊ അതോ ഇങ്ങനെ ഏറ്റവും തലയിൽ ഹെയർ ബാൻഡും വെച്ചിട്ട് ഇങ്ങനെ നടക്കും. അന്നേ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോണോ ശ്രദ്ധിച്ചോണോന്ന്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി പോയി സത്യാണ്. നിങ്ങളുടെ പ്രശ്നം എന്താ? ഞാൻ അവിടെ പോയിട്ട് നിഹരനെ കണ്ടു, സജീവനെയും കണ്ടു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് പേരെ കണ്ടപ്പോൾ കൊറോണയെന്ന് പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ. അല്ലാണ്ട് എന്നു ഞാൻ വേറെ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇവള് പറഞ്ഞ കേട്ടോ അവരൊന്നും വിശ്വസിക്കില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കൊറോണയല്ലേ, വൃത്തൊന്നും പറയട്ടോ. ഇത് കണ്ടോ വീണടത്ത് കിടന്ന് ഉരുളാണ്. എന്റെ പൊന്നു ഞാൻ അവിടെ പോയി നിന്നോട് പറഞ്ഞതല്ലേ ഇവളെ അവിടെ നിന്ന് കണ്ടു എന്ന്. ആ ഇവളെ അവിടെ കിടന്ന് എല്ലാ സാധനങ്ങളും കിടന്ന് പരതം കണ്ടപ്പോ കൊറോണ എനിക്ക് വരണം എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഇതിപ്പോ വെളുക്കാൻ തേച്ചത് പാണ്ടായില്ല, രണ്ടും കൂടെ എന്നെ പേടിപ്പിക്കുകയാണല്ലോ. പിന്നെ തുഷാരേ, അജിനേട്ടൻ അങ്ങനത്തെ സ്വഭാവം ഒന്നുമില്ല കേട്ടോ. ആള് പാവാണ് കേട്ടോ. ഞാൻ പിന്നെ പറഞ്ഞേ ഉള്ളു, അഞ്ജുവേച്ചിന്റെ നല്ല ഭാവി ആലോചിച്ചിട്ട് പറഞ്ഞു എന്നേ ഉള്ളു. പിന്നെ ആണുങ്ങളല്ലേ, ഒന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതാണ്. ഒരു മിനിറ്റ്, സജീവേട്ടാ വിളിക്കുന്നുണ്ട്. ഹലോ, ആ സജീവേട്ടാ, ഞാൻ അവിടെ ഉണ്ട്. ആ എന്ത്, ആ ഏത് ഷോപ്പ്? ആ അവിടെ ആർക്ക്? ഒരു മിനിറ്റ് സജീവേട്ടാ, ഞാൻ അപ്പൊ വിളിക്കട്ടോ, ഞാൻ അപ്പൊ വിളിക്കാം. അതെ അജിനേച്ചി, അജിനേട്ട് പോയില്ലേ ഒരു ഷോപ്പ്, കാതിരിക്കാന്റെ ഷോപ്പില്? അവിടെ അയാളുടെ മരുമകൻ സ്ഥിരം വരാറുണ്ട് അത്രേ. ആൾക്കാ ഇന്ന് കോടി സ്ഥിരീകരിച്ചത്. ഇനിയിപ്പോ എന്താ ചെയ്യാം? അപ്പാ അപ്പാ അപ്പാ, ഈശ്വരാ, ഞാനിവിടെ ഒക്കെ തൊട്ടല്ലോ, എനിക്ക് കൊറോണ വരുമോ? എന്റെ അമ്മി, എനിക്ക് പേടിയാവുണ്ട്. എന്തോ അന്നെ വിളിച്ചോ? അഞ്ജനേച്ചി ഞാൻ പോവാണ് കേട്ടോ. ആ അല്ലെങ്കിൽ ശരിയാവൂല. എന്നാൽ എന്റെ അഞ്ജു, എനിക്കിത് വന്നല്ലോ. നമുക്ക് കോവിഡ് പോസിറ്റീവ് ആയിട്ടൊന്നും ഇല്ലപ്പാ, നമുക്ക് ചെറിയൊരു കോണ്ടാക്ട് ഉണ്ടായി. പക്ഷെ നമ്മളെ ഏറ്റവും സൂക്ഷിച്ചല്ലേ അത് ചെയ്തത്. അവിടെ പോയി ഗ്യാപ്പ് ഇട്ടെന്നിട്ടാണ് സാധനം വാങ്ങിച്ചത്. മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. വന്ന പാടെ എവിടെയും ടച്ച് ചെയ്യാതെയാണ് കൈ കഴുകി പോയി. പിന്നെ ആ പച്ചക്കറി മൊത്തം സോപ്പിട്ട് കഴുകി. നമുക്ക് ഡയറക്റ്റ് ഒരു കോണ്ടാക്റ്റും വന്നിട്ടില്ല. പിന്നെ എന്തിനിങ്ങനെ പേടിക്കണേ? നമ്മൾ ക്വാറന്റൈനായി. നമ്മൾ കാരണം ആർക്കും പകർത്താനൊന്നും പാടില്ല. അതുകൊണ്ട് നമുക്ക് ക്വാറന്റൈനിലിരിക്കാം, നമുക്ക് ഹാപ്പി ക്വാറന്റൈൻ. ഒരു വിഷമിക്കണ്ട കേട്ടോ, ഞാൻ അത്രയൊക്കെ സോപ്പിട്ട് കഴുകിയതിന് കുറേ കളിയാക്കി. സോറി, ഓക്കെ, വിഷമിക്കണ്ട. ശരി, പിന്നെ എനിക്കൊരു സമാധാനം എന്ന് വെച്ചാലേ, എനിക്ക് വന്നു തിരിച്ചോ തുഷാരയ്ക്കും വരും. എന്ത് സ്വഭാവമാണ് മനുഷ്യ, അതാണ് എനിക്കൊരു സമാധാനം. അല്ലാത്ത സ്വഭാവം തന്നെ കേട്ടാ. അതാണോ പ്രശ്നം? എന്താണ് പ്രശ്നം? ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ, എന്നിട്ട് ഞാനിത് ലിസ്റ്റ് ചെയ്തു തരാം കേട്ടോ.